കാലത്ത് പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫറായി വരുന്ന അച്ഛനെ സ്വീകരിക്കാൻ അമ്മയും രണ്ട് പെൺമക്കളും കാത്തു നിൽക്കുന്നു. ട്രെയിൻ വരുമ്പോൾ കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ളത് വിളിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഈ യാഥാർത്ഥ്യം അവരറിയുന്നത്. ഈ ആ രണ്ട് പെൺമക്കളുടെയും ഭാര്യയുടെ അവസ്ഥ, അത് ഹൃദയമുള്ള ആർക്കും താങ്ങാൻ കഴിയുന്ന ഒന്നല്ല. നവീൻ ബാബു എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്ന നമ്മുടെ നാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇന്നുവരെ ഒരു ചെറിയ കളങ്ക പോലും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹമാണ് ഇങ്ങോട്ട് വരുന്നത് എന്നറിഞ്ഞപ്പോൾ ഉള്ളിൽ വളരെ സന്തോഷമുണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അദ്ദേഹത്തെപ്പോലെ കഴിവുള്ള സമർത്ഥനായ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ സേവനം ഈ ജില്ലയിൽ, അദ്ദേഹം റിട്ടയർ ചെയ്യാൻ പോവുകയാണ്, ചുരുങ്ങിയ നാൾ മാത്രമേ ഉള്ളൂ. ആ ചുരുങ്ങിയ അവസാന നാളുകളിൽ നമ്മുടെ ജില്ലയ്ക്കുണ്ടാകുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷം ഞങ്ങളുടെ എല്ലാ മനസ്സിലുണ്ടായിരുന്നു. ഈ വാർത്ത എല്ലാവരുടെയും മനസ്സിനെ പിടിച്ചു ഒലിച്ചിരിക്കുകയാണ്. അധികാരത്തിൻ്റെ ധാർഷ്ട്യം, ധിക്കാരം, അതെവിടം വരെ എത്താമെന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥാനമാണ്. അത്ര ഒരു സ്ഥാനത്തെത്തുമ്പോൾ തന്നെ ആരോടും എന്തും ആകാം, എന്ത് അഹങ്കാരവും ആകാം, എന്ത് പ്രതികരണവും ആകാം. ക്ഷണിക്കപ്പെടാത്തൊരു യോഗത്തിൽ ചേറി ചെന്ന് ഇതുപോലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ അവഹേളിക്കുക എന്ന് പറയുന്നത് അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകഴിവില്ലാത്ത ഒന്നാണ്. അതൊരു എന്താണ് ഇതിന് മറുപടി അറിയേണ്ടത്? അവർക്ക് ഈ മരണത്തിൻ്റെ ഉത്തരവാദി അവരാണ്. അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തണം, നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. കാരണം എങ്ങനെ അറിയാം, ഇന്ന് മലയാളപ്പഴക്ക ഇവിടുത്തുകാരനല്ലേ. അദ്ദേഹമാണ് ഇവിടെ വരുന്നതെന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൽ അദ്ദേഹം സത്യസന്ധനാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ അവസാന നാളുകളാണ് ഈ ജില്ലയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ സേവനം ലഭിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം സംബന്ധിച്ച് എല്ലാവരെയും, അത് ഇവിടുത്തെ പൊതുപ്രവർത്തകരെയും ജനപ്രതിനിധികളെ എല്ലാം സംബന്ധിച്ച് വളരെയേറെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ നോക്കിയിരുന്നതാണ്. അല്ല, ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയം കാണും. ആ രാഷ്ട്രീയവും വ്യക്തികളെയും വേർതിരിച്ച് വേണം കാണാൻ. അത് ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയ ചിന്തയുണ്ട്, വ്യത്യസ്തമായ ചിന്തകളുണ്ട്. നമ്മുടെ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്, അവർക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും നിൽക്കട്ടെ, പക്ഷേ ഒരു വ്യക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കണ്ടേ? ആ വ്യക്തിയുടെ മഹത്വവും മഹനീയതയും മനസ്സിലാക്കണ്ടേ?